നമ്മളിപ്പോൾ ഡി എ സിയിലെ പുതിയ ബാച്ചിലെ കുട്ടികളായ ഹിജാസിനോടും മാതാപിതാക്കളോടും ഒപ്പമാണ്. നമസ്കാരം. നിങ്ങൾ എത്ര നാൾ ഇവിടെ വന്നിട്ട്? ഇപ്പോൾ 3 മാസം. 3 മാസം. സ്ഥലം എവിടെയാണ്? ഞങ്ങൾ മലപ്പുറം തിരൂര്. ഓക്കെ. ഇവിടെ താമസിക്കുന്നതൊക്കെ? ഇവിടെ ചന്തവിള. വീട് വാടക? വാടക താമസിക്കുന്നു. മോൻ ഇവിടെ വരുന്നതിന് മുന്നേ ഏതെങ്കിലും സ്കൂളിൽ പോയിരുന്നോ? മോന് സാധാരണ 4ാം ക്ലാസ് വരെ എൽ പി സ്കൂളിൽ, നോർമൽ സ്കൂളിലാണ് പോയിരുന്നത്. നോർമൽ സ്കൂളിലായിരുന്നു. പിന്നെ നമ്മൾ എൽ കെ ജി പഠിക്കുമ്പോൾ മുതൽ അവനിങ്ങനെ ചെറിയ ഇഷ്യൂസ് ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടങ്ങിയിരിക്കുന്നില്ല, ക്ലാസ്സിൽ എണീറ്റ് നടക്കുന്ന പ്രകൃതമാണ്. പിന്നെ ചെറിയ ജീവികളുടെ കുറേ ഉറുമ്പ് പാട്ട്, അങ്ങനെ ചെറിയ ജീവികളുടെ കുറേ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഡോക്ടർ ടീച്ചർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കുട്ടികളെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ബേബി മെമ്മോറിയലിലെ ഡോക്ടർ ബീനാ ജോണിനെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അവരാണ് ഫസ്റ്റ് ഓട്ടിസമാണ് കുട്ടിക്കുന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അത്ര വലിയൊരു ഇതിലില്ലാത്തതുകൊണ്ട് നോർമൽ സ്കൂളിൽ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അത് 5ാം ക്ലാസ്സിലൊക്കെ ചെന്നപ്പം മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരു ക്ലാസ്സിൽ എണീറ്റ് നടക്കും, സ്വയം സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇവനെ ഓഫീസിൽ കൊണ്ടിരുത്താൻ തുടങ്ങി ടീച്ചേഴ്സ്. പിന്നെ അവരെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നത്. അവിടെ ഒരു 2 വർഷം വിട്ടു സ്പെഷ്യൽ സ്കൂളിൽ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവർ അഭിപ്രായത്തിൽ പിന്നെ അത്രയ്ക്ക് പ്രോബ്ലം ഇല്ല, സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കേണ്ട പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പിന്നെ നോർമൽ സ്കൂളിൽ കൊണ്ട് ഹൈസ്കൂളിൽ വിട്ടുവരും. അവിടെ നിന്ന് പിന്നെ അവന് ചെറുതായിട്ട് എന്തോ അവിടെ നിന്ന് മറ്റുള്ള കുട്ടികളായിട്ട് മിംഗിൾ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്, മറ്റേ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അവരവിടെ പോകില്ല, ഇവൻ ഒറ്റയ്ക്ക് ഇവൻ്റെ രീതിയിലുള്ള കളികളും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എന്തോ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു. ചേഞ്ച് വന്നാൽ മെൻ്റലി റിട്ടാർഡായിട്ടുള്ള പ്രോബ്ലങ്ങൾ കാണിക്കാൻ തുടങ്ങി. സ്കൂളുകളോട് ബുദ്ധിമുട്ടും കാര്യങ്ങളും, മറ്റുള്ള കുട്ടികളെ ഇതേപോലുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും മറ്റേ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണുമ്പോൾ അവരുടെ ജലസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ സ്ഥലത്തു നിന്ന് തന്നെ നാട്ടിൽ നിന്ന് വേറെ കൂട്ടുകാരെ വേറൊരു ലൊക്കേഷനിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൂറത്തിൽ ഗുജറാത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഞാൻ എറണാകുളത്ത് വന്നത്. അവിടെ നിന്ന് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ ഞാൻ മുദാർ സാറിന് ഫോളോ അപ്പ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അവിടെ നിന്നാണ് പിന്നെ ഇതിനെ പറ്റി അറിയുന്നതും. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അയച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ. മോൻ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 19 വയസ്സാണ്. 18 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ വരെ എന്തെങ്കിലും അവന് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളോ അങ്ങനെ? ചെറുതായിട്ട് വരയ്ക്കും. വരയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു മൂഡ് വരണം. എപ്പോഴും നമ്മൾ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരയ്ക്കുകയല്ല, അവൻ്റെ മൂഡ് വന്ന് തോന്നുമ്പോഴേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ കൊണ്ടിരുത്തിയാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്യല്ല, അവന് തോന്നണം. തോന്നിക്കഴിഞ്ഞാൽ ഇരുന്ന് വരയ്ക്കും, അല്ലെങ്കിൽ ചെയ്യല്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഡ്രോയിങ് ക്ലാസ്സിൽ വരയ്ക്കുന്നുണ്ട്. ബുക്ക്സ് ഡ്രോയിങ് ബുക്ക് നോക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. ടീച്ചേഴ്സുമായിട്ടൊക്കെ നല്ല ടീച്ചേഴ്സായിട്ട് മിംഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റേതായിട്ടുള്ള ചെറിയ ഈ ഇഷ്യൂസൊക്കെ ഉണ്ട്. അവന് ഈ അവൻ്റെ ഏജ്, പിന്നെ അവൻ്റെ ഏജിലുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും അവൻ ഹൈഡ് ചെയ്ത് വെക്കാൻ അറിയില്ല. അങ്ങനത്തെ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. അവൻ എല്ലാവരും ഒരേപോലെയാണ് അവൻ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ കാര്യം പറയുന്ന നല്ല പോലെ ഇല്ല, കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യും. ബാക്കി എല്ലാ കാര്യത്തിലും ഇൻട്രാക്ട് ചെയ്യുമോ? അവൻ്റെ എല്ലായിടത്തും കാര്യം പറയുന്നതിലും നടക്കുന്നതിലൊന്നും അല്ല, എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങൾ പറയും, സംസാരിക്കുകയും എല്ലാം ചെയ്യും. ഇവിടെ യോഗയ്ക്കൊക്കെ പോകുമ്പം യോഗയിൽ അതിലെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഓവറാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നതും ഇതും എല്ലാം അവന് ആരായിട്ടും ഒരു ഇത് ആക്റ്റീവാണ്. ആരായിട്ടും ഒരു പുതിയ ആളെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും അവനൊരു അറിയാത്ത ആളാണ് അല്ലെങ്കിൽ അയാൾ ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരെയും കൂടി ഓവർ ഹെഡ് ചെയ്ത് സംസാരിക്കും. പിന്നെ മെയിനായിട്ടുള്ള പക്ഷെ അവനറിയാം, അവർക്കിപ്പോൾ മാഡത്തിനോട് കാര്യം പറയുകയാണെങ്കിൽ മാഡത്തിനായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത കാര്യമായിരിക്കും. അവൻ്റെ മനസ്സിലുള്ളത് അവൻ ഓപ്പണായിട്ട് എല്ലാവരോടും അങ്ങനെ പറയും. അങ്ങനത്തെ ഒരു നാച്ചുറാണ്. എന്നാലും വീട്ടിൽ നിന്ന് വന്നതിനെക്കാട്ടി കുറച്ച് അതെ കുറേ കാര്യങ്ങൾ ബെറ്ററാണ്, വീട്ടിൽ നിന്ന് വന്നതിനേക്കാളും ബെറ്ററാണ്. പിന്നെ ഡെയിലി വരാനും മടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ദിവസവും വരുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ആകണം, ഡ്രോയിങ് പഠിക്കണം, പിന്നെ വയലിൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകണം. വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. അവന് ഡ്രോയിങ്ങാണ് മെയിന്. പിന്നെ മൈൻഡിലൊന്നും അവന് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കുന്നില്ല. എല്ലാം അവന് കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോഴൊന്നും ചിലപ്പോൾ പറയും എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമെന്ന് പറയും. എനിക്ക് അഭിനയിക്കണം എന്ന് അവൻ പറയുന്നത്. അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. എനിക്ക് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മാജിക് ഒക്കെ കാണുക, പിള്ളേർ പാട്ട് പാടുന്ന കാണുമ്പോഴൊക്കെ പാട്ട് പാടും. പക്ഷേ റെഗുലറായിട്ടൊരു പാട്ട് അവന് കംപ്ലീറ്റ് അറിയൊന്നുമില്ല, എങ്കിലും അവനെല്ലാം പാടും. അത് ആരും മുമ്പിൽ നിന്ന് ചെയ്യാനും ഷൈ ഉണ്ട്, ലജ്ജയുള്ള ആളാണ്. എല്ലാവരും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ മാത്രം പ്രശ്നമില്ല, എല്ലാം ശ്രദ്ധിക്കും, കാര്യങ്ങൾ ചെയ്യും. സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല, ആൾക്കാരായിട്ട് എന്ത് സംസാരിക്കും. പക്ഷേ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ, പാടാൻ പറഞ്ഞാലൊക്കെ ആൾക്കാർ മുമ്പിൽ ചെയ്യാൻ ഒരു മടിയുണ്ട്. ദേഷ്യമുണ്ട്, ദേഷ്യമാണ് അവൻ്റെ മെയിൻ ഇഷ്യൂ. അങ്ങനെ ഉപദ്രവം, അങ്ങനെ ദേഷ്യം വന്ന്
ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെ കൺട്രോൾ ചെയ്യാൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ. ചെറിയ കാര്യങ്ങളായാൽ പോലും പെട്ടെന്ന് ആ അതെ, അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവന് ആ സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ അത് ഓർമ്മകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഹൈപ്പറാവും. അത് ഓർത്ത് വെക്കും അവന്. പിന്നെ ഓർമ്മ എപ്പോഴാണ് മനസ്സിൽ കയറുന്നത്, അപ്പോൾ അവൻ ഹൈപ്പറായിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പിന്നെ അങ്ങ് പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അത് അതിലൊരു കുറ്റബോധം തോന്നുകയും ചെയ്യും. അങ്ങനത്തെ അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ അവനെ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവനെ എപ്പോഴും ആരെങ്കിലും കൂടെ വേണമെന്നുണ്ടോ നിങ്ങൾ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അവൻ്റെ കാര്യങ്ങൾ ഇവിടെ ടീച്ചേഴ്സ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡി എസ് സിയിൽ വരുന്നതിന് മുന്നേയുള്ള ഹിജാസിൻ്റെ ശീലങ്ങളും ഡി എസ് സിയിൽ വന്നതിന് ശേഷമുള്ള ഹിജാസിൻ്റെ മാറ്റങ്ങളും.